ഹായ് ഓൾ, ഗവൺമെൻറ് ഓഫർ ഓൾ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നാഷണൽ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. പ്രൊബേഷണറി ഓഫീസർ എന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 2022-23 വർഷത്തേക്കുള്ള വാക്കൻസികളിലേക്കാണ് എക്സാമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അതിന് മുന്നേ എന്താണ് ഈ പോസ്റ്റ് എന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു ആമുഖം പറയാം. പ്രൊബേഷണറി ഓഫീസർ എന്ന് പറഞ്ഞാൽ ബാങ്കുകളിൽ ഓഫീസർ പോസ്റ്റിലെ സ്റ്റാർട്ടിംഗ് പോസ്റ്റാണ്. എന്ന് വെച്ചാൽ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന തസ്തികയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊബേഷണറി ഓഫീസർ ഓഫീസറിൻ്റെത്. പ്രൊബേഷൻ പീരീഡ് 2 വർഷമാണ്. ഈ 2 വർഷം കഴിഞ്ഞിട്ടാണ് അസിസ്റ്റൻറ്റ് മാനേജർ എന്ന തസ്തികയിലേക്ക് ഇവർ സ്ഥിരമായിട്ട് സ്ഥിരപ്പെടുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇവരെ വിളിക്കുന്ന പേരാണ് പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ PO എന്നുള്ള കാര്യം. നല്ല സാലറിയും ഒരുപാട് പ്രൊമോഷൻ ചാൻസസ് ഒക്കെ ഉള്ള ഒരു പോസ്റ്റാണ്. നമുക്ക് ഇന്നിപ്പോൾ ഉള്ള ബാങ്കുകളിൽ, നാഷണൽ ബാങ്കുകളിലൊക്കെ ഉള്ള MDയും അല്ലെങ്കിൽ ചെയർമാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഈ PO എന്ന പോസ്റ്റിൽ വന്നവരാണ് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അത്രയ്ക്കും പ്രൊമോഷൻ ചാൻസസ് ആണ് ഭാവിയിലേക്കുള്ളത്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് 10-25 വർഷം കഴിയുമ്പോഴേക്കും ഒരു AGM അല്ലെങ്കിൽ DGM ഒക്കെ ആയിട്ട് മാറാം എന്നുള്ളതാണ് ഈ പോസ്റ്റിന്. അത്രയ്ക്കും പ്രൊമോഷൻ ചാൻസസ് ഉള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വാക്കൻസി നോക്കാം, എത്ര വാക്കൻസി ഉണ്ടെന്നുള്ളത്. വാക്കൻസി 4135 വാക്കൻസിയാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വാക്കൻസിയാണ്. നമ്മൾ കഴിഞ്ഞ തവണത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാക്കൻസി കുറച്ച് കുറവാണെന്ന് കാണാം. കഴിഞ്ഞ തവണ 5000 something ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ 4135 വാക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നോട്ടിഫിക്കേഷനിൽ വരുന്ന പോലെ ആയിരിക്കില്ല അവസാനത്ത് ഈ റിക്രൂട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേക്കൻസികൾ. എല്ലാ തവണയും ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. ആദ്യം അനൗൺസ് ചെയ്യുന്ന വേക്കൻസിയേക്കാൾ കൂടുതൽ പോസ്റ്റിംഗ് നടക്കാറുണ്ട്. സോ നമുക്കൊരു 4500 മുതൽ 5000 വരെയുള്ള വേക്കൻസി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞൊരു വർഷത്തേക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കതിനെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഓരോരോ ബാങ്കുകളിലുമുള്ള എത്ര വേക്കൻസിയാണ് എന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. 11 ബാങ്കുകളാണ് ഈ IBPSൻ്റെ ഈ ഒരു ഇതിൽ വരുന്നത്. എക്സാം കണ്ടക്ട് IBPS ഈ 11 ബാങ്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. 912 വേക്കൻസിയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ളത്. നമുക്കറിയാം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ കേരളത്തിലും ഒരുപാട് ബ്രാഞ്ചുകളുള്ളൊരു ബാങ്കാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ബാങ്കുകൾ ഒരുപാട് വേക്കൻസി വരുന്നത് കേരളത്തിൽ നിന്നുള്ള അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നിങ്ങൾക്ക് സംശയം SC ST അല്ലെങ്കിൽ OBC കാറ്റഗറിക്കൊക്കെ എത്ര വേക്കൻസി ഉണ്ടെന്ന് താഴെ കാണിക്കുന്നുണ്ട്. അതിൽ SC 6179, ST 380, OBC 1702, അങ്ങനെ ഓരോ സെക്ഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ നോക്കുക, മനസ്സിലാക്കുക. എന്താണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നോക്കാം. ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ. ഗ്രാജുവേഷൻ കണക്കാക്കുന്നത് നവംബർ 10 2021 എന്ന ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എക്സാം മെയിൻ ഗ്രാജുവേഷൻ്റെ ഒക്കെ നിങ്ങൾ പാസ്സായ ഒരാളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് ഭാവിയിൽ നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ആയിരിക്കും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരിക. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. Phase 1 പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. Phase 2 മെയിൻ എക്സാമിനേഷൻ, അത് ഒബ്ജക്റ്റീവ് ടൈപ്പും ഡെസ്ക്രിപ്റ്റീവ് ടൈപ്പും ഉണ്ട്. പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇങ്ങനെ 3 സ്റ്റേജായിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്. അതിൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. 3 സെക്ഷനായിട്ടായിരിക്കും എക്സാം. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി. അതിൽ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇംഗ്ലീഷിൽ, 35 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റിയിലും 35. ഇതിൻ്റെ ഡ്യൂറേഷൻ 20 മിനിറ്റ് വെച്ചിട്ടാണ്. ഓരോരോ സെക്ഷനും ഓരോ ഡ്യൂറേഷനുണ്ട്. മൊത്തം 1 hour എക്സാം. അപ്പോൾ 20 മിനിറ്റാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്, അതേപോലെ തന്നെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ടൈമുള്ളത്. സോ 100 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. 100 ചോദ്യങ്ങളായിരിക്കും, 100 മാർക്കുമായിരിക്കും ഈ പ്രിലിമിനറി എക്സാമിനേഷനുണ്ടാവുക. ഈ എക്സാമിനേഷനിൽ പാസ്സാവുന്നവരെയാണ് 2nd stage മെയിൻ എക്സാമിനേഷനിലേക്ക് ക്ഷണിക്കുന്നത്. ഈ എക്സാമിന് 155 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 200 മാർക്കിൻ്റെ ആണ് ടോട്ടൽ മാർക്സ്, 200 മാർക്സ് ആയിരിക്കും. ഡ്യൂറേഷൻ പല സെക്ഷനും പല പോലെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ആദ്യത്തെ സെക്ഷൻ. അതിൽ 60 മിനിറ്റ് ഉണ്ട്, 1 hour അതിനുണ്ട്. രണ്ടാമതായിട്ട് ജനറൽ എക്കോണമി ആൻഡ് ബാങ്കിങ് അവേർനെസ് എന്നുള്ളതാണ്, അതിന് 35 മിനിറ്റാണ് ഉള്ളത്. മൂന്നാമതായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, അതിന് 35 questions ഉണ്ടാവും, 40 മിനിറ്റാണുള്ളത്. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ട്, എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതിൽ 35 questions ഉണ്ടാവും, 45 മിനിറ്റാണ് എക്സാമിന് ഉള്ളത്. അതിന് മൊത്തം 3 hours എക്സാമാണ്, 200 മാർക്കിലാണ് എക്സാം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ 1.5 hours ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഡെസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടാവും. ലെറ്റർ റൈറ്റിങ്ങും എക്സൈസും എസ്സേ, ഈ 2 കാര്യങ്ങളുണ്ടാവുക. 2 questionsയായി ഉണ്ടാവുള്ളൂ. ടോട്ടൽ മാർക്ക് 25 മാർക്കാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മെയിൻ എക്സാമിനേഷൻ വരുന്നത്.
മെയിൻ എക്സാമിനേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ കൂടെ ഉണ്ടാവും. സോ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് മെയിൻ എക്സാമിനേഷൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ ഈ ഒരു സ്കോർ കാർഡ് ഒക്കെ തയ്യാറാക്കുന്നത്. ഇൻ്റർവ്യൂവിന് 100 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത് മെയിൻ എക്സാമിനേഷനും ഇൻ്റർവ്യൂവിനും 80:20 എന്നുള്ള അനുപാതത്തിലായിരിക്കും ഇതിൻ്റെ വെയിറ്റേജ് മാർക്ക് വരുന്നത്. സോ മെയിൻ എക്സാം പ്രിലിമിനറി എക്സാമിനേഷൻ ജസ്റ്റ് ഒരു എക്സാം മാത്രമേ ഉള്ളൂ, ഇത് ഈ സെലക്ഷൻ പ്രോസസ്സിലേക്ക് അതിനെ കണക്കാക്കുന്നില്ല. മെയിൻ എക്സാമിനേഷനും ഇൻ്റർവ്യൂ ആണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പകൾ. നമുക്ക് ഇനി സാലറി എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ ബേസിക് സാലറി 36,000 രൂപയാണ്. 36,000 ആണ് ബേസിക് സാലറി വരുന്നത്. അതിൻ്റെ ടോട്ടൽ സാലറി ഏകദേശം 58,000 രൂപയോളം വരും. അത് നമുക്കറിയാം നമ്മുടെ PSCയിലൊക്കെ DA% കുറവാണ്. ബാങ്കുകളിൽ ഇപ്പോൾ തന്നെ 29% മറ്റോ ക്ഷാമബത്ത DA അലവൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സാലറി 58,000 വരുന്നുണ്ട്. ബേസിക് സാലറി 36,000 ആകുമ്പോൾ തന്നെ ടോട്ടൽ സാലറി 58,000 ബാങ്കുകളിൽ വരുന്നു ഓഫീസർ പോസ്റ്റിൽ. ഇത് ജസ്റ്റ് ഗ്രോസ് സാലറി ആണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൺവീനൻസ് അലവൻസ് ആയിട്ട് പെട്രോൾ അലവൻസ് അല്ല ബുക്ക് അലവൻസ് അങ്ങനെയുള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഒക്കെ പോലുള്ള അലവൻസുകൾ വേറെയും ഉണ്ടാവും. സോ അതും കൂടെ കൂട്ടുമ്പോൾ വളരെ നല്ലൊരു പാക്കേജാണ് ബാങ്കുകളെല്ലാം ഓഫർ ചെയ്യുന്നത്. പല ബാങ്കുകളിലും ഈ പറഞ്ഞ അലവൻസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഈ ഒരു ടോട്ടൽ സാലറി എല്ലാ ബാങ്കിലും കൃത്യമായിരിക്കും. 58,000 എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ടോട്ടൽ ഗ്രോസ് സാലറി. ക്വാളിഫിക്കേഷനിൽ നമുക്ക് ഏജ് നോക്കാം. 20 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഏജ് കണക്കാക്കുന്നത് 1/10/2021 എന്ന ഡേറ്റ് തൊട്ടാണ്. അതിൽ SC/ST 5 വർഷവും OBC 3 വർഷവും റിലാക്സേഷൻ ഉണ്ട്. അതിൽ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് SC/ST PWD എന്നുള്ളവർക്ക് 175 രൂപയാണ്, അതല്ലാത്തവർക്ക് 850 രൂപ. ഇങ്ങനെയാണ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഫീസ്. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ട്രിവാൻഡ്രം, തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. മെയിൻ എക്സാമിനേഷൻ സെൻറ്റർ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും മാത്രമേ ഉള്ളൂ, 2 സെൻറ്ററേ ഉണ്ടാവത്തുള്ളൂ. ഇനി എങ്ങനെയാണ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ഈ IBPSൻ്റെ സൈറ്റിൽ പോയിട്ടാണ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളോട് കാണിച്ചിട്ടുണ്ട് ആ ലിങ്ക്, CRP POMT എന്നുള്ള ആ ലിങ്കിൽ പോയിട്ട് വേണം എക്സാമിന് അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് 20/10/2021 എന്ന ഡേറ്റിലാണ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റ് 10/11/2021. നവംബർ 10 അവസാനത്തെ ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ എക്സാമിന് അപ്ലൈ ചെയ്യണം. പ്രിലിമിനറി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ ഇവർ ഉദ്ദേശിക്കുന്നത് December മാസമാണ്. അതുപോലെ മെയിൻ എക്സാമിനേഷൻ January 2022. പ്രൊഫഷണൽ അലോട്ട്മെൻ്റ് എല്ലാം April മാസം ആകുമ്പോഴേക്കും നടത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കൊറോണയൊക്കെ ആയതുകൊണ്ട് അവരതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കൊറോണയുടെ എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ആണ് ഇങ്ങനെയൊക്കെ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളത്. സോ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ December 2 മെയിൻ എക്സാമിനേഷൻ January 1 ഇപ്പോൾ അവർ തന്ന കണക്ക് പ്രകാരം പറയുന്നത്. അത്രയ്ക്കാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ താല്പര്യമുള്ള എല്ലാവരും എക്സാമിന് അപ്ലൈ ചെയ്യാം, നന്നായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്യാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക്.